നിശ്ചയിച്ച വിവാഹത്തിൻ്റെ ചടങ്ങുകൾ വെള്ളപ്പൊക്കത്തിനിടയിലും മുഹൂർത്തത്തിൽ പൂർത്തിയാക്കി ആലപ്പുഴ തലവടിയിലെ ദമ്പതികൾ. തലവടി പനയൂർക്കാവ് ദേവീ ക്ഷേത്രത്തിലേക്ക് ചെമ്പിൽ കയറിയാണ് വധൂവന്മാർ എത്തിയത്. തഴി സ്വദേശി കുറുകയിൽ ആകാശും ആലപ്പുഴ സ്വദേശി ഐശ്വര്യയുമാണ് ഇങ്ങനെ പുതിയ ജീവിതത്തിലേക്ക് കടന്നത്. അച്ചച്ചി താലിയുണ്ട്, സിന്ദൂരം ഇതിൻ്റെ അകത്താണ്. നിങ്ങൾക്ക് പേഴ്സ് കൂടി തരാം. ബാലുവിൻ്റെ പേഴ്സ് വേണ്ടേ? ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, എങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ? ഭൂമി കുട്ടനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജീവിത സാഹചര്യങ്ങളൊക്കെ സുപരിചിതമാണ്. കാരണം ഏത് സമയവും വെള്ളത്തിൽ മുങ്ങാവുന്ന, അല്ലെങ്കിൽ ഇവിടെ മഴ പെയ്തില്ലെങ്കിലും കിഴക്കൻ മേഖലയിൽ നിന്ന് മഴ പെയ്താൽ തന്നെ പ്രതിസന്ധിയിലാകുകയും വെള്ളത്തോട് നിരന്തരം പോരാടുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ജനതയാണ്. അതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച തന്നെയാണ് നമ്മളിപ്പോ കാണുന്ന ദൃശ്യങ്ങളും. ഇന്ന് തലവടിയിൽ, അതായത് നമുക്കറിയാം ഉപ്പർകുട്ടനാട്ടിലെ വെള്ളം ഏറ്റവും അധികം കയറിയിട്ടുള്ള മേഖലകളിൽ ഒന്നാണ് തലവടി. തലവടി പനയന്നൂർക്കാവ് ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട ഐശ്വര്യയുടെയും ആകാശിന്റെയും വിവാഹം തീരുമാനിച്ചിരുന്നത്. അമ്പലപ്പുഴ സ്വദേശിയാണ് ഐശ്വര്യ, ഒപ്പം തന്നെ ആകാശ് തകഴി സ്വദേശിയുമാണ്. ഇവര് വിവാഹത്തിനായാണ് ഇവർ തലവടിയിലേക്ക് എത്തിയത്. തുടർന്ന് അമ്പലത്തിലേക്കുള്ള വഴി മുഴുവൻ വെള്ളമായിരുന്നു. നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് വധുവരന്മാരെ കുട്ടകത്തിൽ കയറ്റി, ഒരു ചെമ്പിലാണ് കയറ്റി, അതിലിരുത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും ക്ഷേത്രത്തിന്റെ വിവാഹം നടക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലായിരുന്നു, അതുകൊണ്ട് അവിടെ വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാതെ കല്യാണം കഴിഞ്ഞു. 10 മണിക്ക് ശേഷമായിരുന്നു വിവാഹം. എന്തായാലും ആ വിവാഹത്തിന്റെ മുഹൂർത്തം കഴിഞ്ഞു. കുട്ടനാട്ടുകാരെ പോലെ തന്നെ അവര് അവരുടെ ജീവിതത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും സ്വാഭാവികമായും ഒരു വെള്ളത്തെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു പുത്തൻ ജീവിതത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഭാഗ്യത്തിന് ക്ഷേത്രത്തിനകത്ത്, വിവാഹം നടക്കുന്ന സ്ഥലത്ത് എന്തായാലും വെള്ളമില്ലായിരുന്നു. കുട്ടകത്തിൽ കയറി അവരൊരു പുതിയ ജീവിതയാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ശരി ശരണ്യ.